അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلام عليك يا سيدنا يا رسول الله ويا حبيب الله ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവർഗളെ, മറ്റ് ഉസ്താദുമാരെ, ഈ മഹത്തായ പരിപാടിയുടെ ബറക്കത്ത് ഉദ്ദേശിച്ച് എത്തിയ മോമിനുകളെ, മോമനാത്തുകളെ, നമ്മുടെ ഹുബ്ബുർ റസൂൽ സമ്മേളനം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തോടു കൂടി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലോകമെമ്പാടും പരിശുദ്ധ റബീഉൽ അവ്വലിനെ സ്വാഗതമരുളിക്കൊണ്ട് മുസ്ലിമുകൾ, മുഅ്മിനുകൾ അധിവസിക്കുന്ന മുഴുവൻ മേഖലയിലും പുണ്യ ഹബീബിൻ്റെ പ്രകീർത്തനം പറഞ്ഞുകൊണ്ടും മൗലിദ് സദസ്സുകൾ, ഹുബ്ബുർ റസൂൽ സമ്മേളനങ്ങൾ, മീലാദ് കോൺഫറൻസുകൾ വിവിധ ദിക്കുകളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഈ സമയത്ത് മഹത്തായ നമ്മുടെ സ്ഥാപനം എല്ലാ വർഷവും നടത്തപ്പെടുന്നത് പോലെ ഈ വർഷവും ഇവിടെ നടത്തപ്പെടുകയാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഈ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഈ മഹത്തായ സ്ഥാപനത്തെ നെഞ്ചിലേറ്റി ഒരുപാട് മുഅ്മിനുകൾ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ബഹുമാന്യരായ തങ്ങൾ ദുആ ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. ഒരുപാട് മുഅ്മിനുകൾ ഈ മഹത്തായ സദസ്സിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായി ഖത്തറിൽ നിന്ന് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകർ ഇവിടെയുള്ള തവറുക്കിന് വേണ്ടിയുള്ള സഹായം നൽകിക്കൊണ്ട് പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ദുബായിലെ പ്രവർത്തകർ പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായി ദുബായ് ഹോർലിൻസ് കമ്മിറ്റിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം മദനി ഉസ്താദ് സാമണിക പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, മസ്കത്തിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് തുടങ്ങി ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന ഒരുപാട് പ്രവർത്തകർ, അതുപോലെ തന്നെ നാടിൽ നിന്നും തവറുക്കിന് വേണ്ടി, ഇവിടെയുള്ള മറ്റ് സംരംഭങ്ങൾക്ക് വേണ്ടി ഉസ്താദ് ചെറുങ്ങനൊന്ന് പറഞ്ഞപ്പോൾ അത് സന്തോഷപൂർവ്വം ഏറ്റെടുത്ത ഒരുപാട് മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദന ബായാർ തങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെയും ദുആ ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മാസം മുമ്പ് ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന, ദാവയിൽ പഠിക്കുന്ന മുസമ്മിൽ എന്നുള്ള വിദ്യാർത്ഥി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടതിൽ നാം ഏവരും ദുഃഖിതരാണ്. അള്ളാഹു തആല മുസമ്മിലിൻ്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണം. റഹ്മാനെ, നാളെ സ്വർഗീയ ലോകത്ത് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ കുട്ടിയെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ, മുസമ്മിലിൻ്റെ വിയോഗത്തിൽ ഈ ഹുബ്ബുർ റസൂൽ സമ്മേളനം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ മുസമ്മിലിൻ്റെ കൂടെ ഈ സദസ്സിൽ മുസമ്മിൽ ഉണ്ടാവേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴങ്ങിക്കൊണ്ട് മുസമ്മിൽ സന്തോഷത്തോടുകൂടി
ഖബറിൽ കിടക്കുകയാണ്. അർഹമുറാഹിമീനായ റബ്ബേ, നീ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കണം. റഹ്മാനെ, കുട്ടി ഭാഗ്യമുള്ള കുട്ടിയാണ്. ആയിരക്കണക്കിന് ഖത്മുകൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ ഈ അൽമദീന ക്യാമ്പസിൽ നിന്നും, അതുപോലെ തന്നെ അൽമദീനയുടെ വിദേശ നാടുകളിലെ മുഴുവൻ പ്രവർത്തകരും, അതുപോലെ തന്നെ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലുള്ള പ്രവർത്തകർ, അൽമദീനയുടെ പ്രവർത്തകർ, അവർക്ക് ഈ മുസമ്മിലിന് വേണ്ടി ദുആ ചെയ്യുകയും ഹറമിലടക്കം മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിയും കുട്ടിയുടെ കുടുംബക്കാരൊക്കെ ഭാഗ്യമുള്ളവരാണ്. അല്ലാഹു ആ കുട്ടിക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ വേദിയിൽ ദുആ ചെയ്ത് നമുക്ക് നമുക്ക് സന്തോഷം പകർന്നു തന്ന ബഹുമാനപ്പെട്ട കല്ലക്കട്ട തങ്ങളുടെ മകൻ സയ്യിദ് യാസീൻ ഹൈദറുസി തങ്ങൾ പ്രത്യേകമായി സ്ഥാപനത്തിന് വേണ്ടി പ്രത്യേകമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ മാണി ഉസ്താദ് അവരുകൾ ഉസ്താദ് അവരുകളെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഇവിടെ നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന, സാരോപദേശം നൽകുന്ന, ഉത്ബോധനം നടത്തുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ റഫീഖ് സയ്യിദ് ഉസ്താദ് ദേലമ്പാടി, അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. സുന്നത്തെ മായത്തിൻ്റെ പ്രവർത്തന ഗോതയിൽ അതിസജീവമായ സാന്നിധ്യമായി പ്രസംഗവേദികളിൽ, ഹുബ്ബുർ റസൂൽ വേദികളിൽ തിളങ്ങുന്ന താരമായി ബഹുമാനപ്പെട്ട റഫീഖ് സയ്യിദ് ഉസ്താദ് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും ഏറ്റിയിട്ട് കൊടുക്കുമാറാവട്ടെ എന്നുള്ള ദുആയോടുകൂടി ഉസ്താദ് അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ചിത്താരി അബ്ദുള്ള ഹാജി അവരുകൾ ഈ സ്ഥാപനത്തിൻ്റെ വിദേശത്ത് അബുദാബിയിൽ ദീർഘകാലം പ്രവർത്തിക്കുകയും ഈ സ്ഥാപനത്തിൻ്റെ സജീവമായി എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗമാക്കാൻ അദ്ദേഹത്തിന് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഓലമുണ്ട് ഉസ്താദ് അവരുകൾ, ഈ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, ഉസ്താദ് അവരുകൾ വേദിയിലുണ്ട്, ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മഞ്ഞനാട് ജമാഅത്തിൻ്റെ മുൻ അധ്യക്ഷർ ആലിക്കുഞ്ഞി ഹാജി പാറ, അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് മാന്യവ്യക്തികൾ, ഏഷ്യൻ ബാബ ഹാജി, പുത്തുബാവ ഹാജി, സമ്പർത്തോട്ട, അബ്ദുള്ള ഹാജി മോർല തുടങ്ങി ഒരുപാട് മാന്യവ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ഖത്തർ ബാബ ഹാജി ഈ ഹുബ്ബുർ റസൂൽ സമ്മേളനത്തിൻ്റെ അജയ്യനായ ചെയർമാൻ ബഹുമാനപ്പെട്ട എസ് കെ അബ്ദുൽ ഖാദർ ഹാജി അവരുടെയും ഈ ഹവാദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബഹ്റൈൻ കമ്മിറ്റി, നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയതാണ്, ബഹ്റൈൻ കമ്മിറ്റി സജീവമായി പ്രവർത്തന ഗോതയിൽ മുന്നേറുന്നുണ്ട്. ഒരുപാട് പ്രവർത്തകർ വിളിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ പ്രവർത്തകൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് മുസ്ലിയാർ കൽക്കട്ട ഈ വേദിയിലുണ്ട്, ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഉള്ള എല്ലാവരെയും, സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ ഉസ്താദുമാർ മറ്റെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തു ഇതുകൊണ്ട്, അതുപോലെ തന്നെ കെ എം കെ മഞ്ഞനാടി തുടങ്ങി എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ വേദി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.